ഹായ് എവരിവൺ, എല്ലാവർക്കും ഷിറാസ് വ്ളോഗിൻ്റെ പുതുപുത്തൻ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പൊന്നാനി ബൈപ്പാസിലെ സി വി ജംഗ്ഷൻ്റെ അവിടെ കേട്ടോ. പുറകുവശത്ത് കാണുന്നതാണ് നമ്മുടെ സി വി ജംഗ്ഷൻ. അപ്പോൾ അവിടുന്ന് കേട്ടേക്ക് ഏകദേശം ഒരു 300 മീറ്ററോളം പോകുന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരുഭാഗത്തും നമ്മുടെ WM ലെയർ, അതായത് GSP ലെയർ സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നിലവിലത്തെ റോഡിൻ്റെ പോർഷനല്ല, അതിൻ്റെ ഇരുഭാഗത്തും ഓപ്പോസിറ്റ് സൈഡ് വലത്തെ ഭാഗത്ത് WM ലെയറും ഇട്ടിട്ടുണ്ട് കേട്ടോ. രണ്ട് ലെയറും ഇട്ടിട്ടുണ്ട്, ഇവിടെ ഒറ്റ ലെയർ മാത്രമേ ഇട്ടിട്ടുള്ളൂ. നമുക്കത് പോയി നോക്കാം. നേരെ മുന്നിൽ കാണുന്ന ഈ ഒരു ഹോട്ടൽ കഴിഞ്ഞ പാടന്നെ തൊട്ടപ്പുറത്ത് അവിടെ ഒരു അമ്പലമുണ്ട് കേട്ടോ. അതിവിടെ കുറച്ച് പോർഷനിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ WM GSP ലെയറൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് മുന്നോട്ട് പോയി നോക്കാം എന്താണ് കാഴ്ചകളെന്നൊക്കെ. അതായത് സി വി ജംഗ്ഷൻ്റെ അവിടുന്ന് ഏകദേശം ഒരു 1 കിലോമീറ്ററിന് അടുത്ത് സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഇവർ അമ്പലം കാണാൻ സാധിക്കും കേട്ടോ. അപ്പുറത്ത് നമ്മുടെ ചെമ്പുറട്ടം പാലത്തിൻ്റെ അവിടേക്ക് പോകുന്ന റോഡാണ്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇതാണ് അവസ്ഥ ഈ ഒരു ഭാഗത്ത്. ഇവിടെ KSEBക്കാരൊക്കെ നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു ഓപാലത്തിൻ്റെ വർക്കും നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മളിപ്പോൾ പോകുന്നത് തൃശ്ശൂർ ഭാഗത്ത്, ചാവക്കാട് ഭാഗത്തുനിന്ന് കോഴിക്കോട് ഭാഗത്തോട്ടാണ്. അപ്പോൾ ഇവിടെ വലത്തെ ഭാഗത്ത് നമ്മുടെ GSP ലെയറിൻ്റെ മുകളിൽ WM ലെയർ വിരിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ അടുത്ത ട്രക്ക് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകൾ പോകുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ആൾക്കാരും ഇവിടെ കാണാനില്ല കേട്ടോ, സാഹപ്പൊടിയാണ്. അപ്പോൾ ആളുകളുള്ളത് പുറകുവശത്ത് അവരെ കാനറിൻ്റെ ഒരു ഫോഴ്സിൻ്റെ ക്രൂസർ അവിടെ നിർത്തിയിട്ടുണ്ട്, അതിലാണ് റോസ്റ്റിങ്ങിലാണ്. അല്ല, ഇവിടെ ഇപ്പോൾ WM ലെയർ ആണ്, GSP ലെയറിന് നേരെ മുകളിൽ WM ലെയർ കൈകൊണ്ടിരിക്കുന്നുണ്ടോ. അതായത് കോഴിക്കോട് ഭാഗത്തുനിന്ന് ചാവക്കാട് ഭാഗത്തോട്ട് പോകുന്ന ട്രാക്കിലുള്ള രണ്ട് ലൈനിൽ GSP ലെയർ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒറ്റ ട്രാക്കിൽ ഇനി WM ലെയറും പാടി ഇടാനുണ്ട് കേട്ടോ. അപ്പോൾ ആ ലോറി നിൽക്കണതിൻ്റെ അതുവരെ അവിടെ ഒരു 30 മീറ്റർ WM GSP ലെയറും ഇട്ടിട്ടുണ്ട്. അതുമായിട്ട് കണക്ട് ചെയ്യാനാണ് കേട്ടോ അവിടെ. അത് ആ ട്രക്ക് റിവേഴ്സ് എടുത്ത് വരുന്നുണ്ട്. തുടങ്ങനായിട്ട് അവിടെ ഒരു ചെറിയൊരു കുളമുണ്ട് ഇടത്തെ ഭാഗത്ത്. അപ്പോൾ ആ കുളത്തു നിന്നാണ് ഇപ്പോൾ കാനാർ താൽക്കാലികമായിട്ട് ഈ ഒരു ഏരിയയിൽ നമ്മുടെ വാട്ടറിൻ്റെ ആ ടാങ്കറിൽ വെള്ളം നിറക്കുന്നത് കേട്ടോ. ഓപ്പോസിറ്റ് സൈഡിലും ചില ഭാഗങ്ങളിൽ അവർ ഒരു 10-20 മീറ്റർ കട്ട് ചെയ്ത് കൊണ്ടാണ് ലെയറുകൾ വിരിച്ചിട്ടുള്ളത്. എന്താണെന്ന് അറിയത്തില്ല. എന്നാലും ഇതിൻ്റെ ആൾക്കാർ വരട്ടെ. ഇതിൻ്റെ എന്തൊക്കെ അളവ് കാര്യങ്ങളൊക്കെ ഇതാക്കുന്നതാണ് കേട്ടോ. ആ സ്റ്റെപ്പിൻ്റെ ഇതിൻ്റെയാണ് തോന്നുന്നത് കേട്ടോ. സ്റ്റെപ്പ് ക്ലിയർ ആക്കുന്നതിൻ്റെ റിമോട്ടാണ് ഇവിടെ. ഇതെന്തൊക്കെ ഇതിൽ സ്ക്രീനിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ ലോറിക്കാരവിടെ ട്രക്ക്, വോൾവോൻ്റെ ട്രക്ക് അവിടെ വെയിറ്റിങ്ങിലാണ്. കാരണം ഇതിൽ ഐറ്റംസ് എടുക്കണം എന്നുണ്ട്. ആൾ വരണ്ടേ, ആളെത്തിയിട്ടില്ല കേട്ടോ. ഈ നടുവിലെ കൺവെയർ ബെൽറ്റ് വഴിയാണ് സാധനം ഉള്ളിലോട്ട് വന്നത് കേട്ടോ. ഈ രണ്ട് കൺവെയർ ബെൽറ്റ് വഴി ഇതുള്ളിലോട്ട് പോകും. കണ്ടില്ല, ഈ സാധനം ചിലപ്പോൾ കറങ്ങും കേട്ടോ. നമ്മൾ കറക്കിയാലൊന്നും കറങ്ങി അത് കണ്ടില്ല, ഇങ്ങനെ കറങ്ങി. അതാണ് നമ്മുടെ ലോറിനെ പുഷ് ചെയ്ത് കൊണ്ടുവന്നത് കേട്ടോ. ആ കാനറിന് മറ്റൊരു കുട്ട വന്നു കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചും പാടി അപ്പുറം ഭാഗത്തോട്ട് പോയി നോക്കാം. അപ്പോൾ നമ്മൾ ആ തലക്കായിരുന്നു കേട്ടോ നിന്ന്, അവിടെ നമ്മുടെ ട്രക്ക് കാണാൻ പറ്റും. ഇവിടെ കുളം ഏകദേശമൊക്കെ വറ്റിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ നേരത്തെ കണ്ട സാധനത്തെ ഇവിടെ ലാൻഡ് ചെയ്യാനാണ്. ഇവിടെ ഒരു 30 മീറ്റർ അവിടെ നിന്ന് WM GSP ലെയർ ഇട്ടിട്ട് ടാറ് സ്പ്രേ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 10-40 മീറ്ററോളം 50 മീറ്ററോളം മണ്ണായി കണ്ടാണ്. പിന്നെ അവിടെയൊക്കെ വീണ്ടും WM GSP ലെയർ ഇട്ട് അതിൻ്റെ മുകളിൽ ടാറ് സ്പ്രേ ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു സൈഡത്തെ വർക്കും പാടും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ഒരു പോർഷന് ഇരുഭാഗത്തൂടെയും വാഹന ഗതാഗതമാക്കിയിട്ട് നിലവിൽ ഓടുന്ന പഴയ റോഡ് പൊളിച്ച് ഏകദേശം ഈ ഒരു ലെവലിലോട്ട് എത്തിക്കൂട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ഉച്ചക്ക് ലൈനിൽ വന്നതായിരുന്നു. അവിടെ വണ്ടി ഇവിടെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയ സ്പോട്ട് ഇതേ ഇവിടെ ഒരു വീട് കാണാനുണ്ട്. അപ്പോൾ അവിടെ നിന്നിട്ട് എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കണം.
അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി കാഴ്ചകൾ നമ്മുടെ നാളത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിലും നല്ല കിടിലൻ പവർ വീഡിയോ ആയിട്ട് നാളത്തെ ദിവസം നിങ്ങളെ മുന്നിൽ വരും.